Hi students, today we can discuss the Madison nature of rectified output, and we are also introduce a new factor for comparing the efficiency of rectifiers. Okay, so kind of classical light and we discuss classical light and we discuss a root in the after rectifier and the working but to efficiency and then for the rectifier and then efficiency carrying along and discuss a root in the output on the moody, but they could demand analyze a moment. പുതിയതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ എഫിഷ്യൻസിയും കൂടി പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ടുഡേ ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഡിഫൈൻ എ അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് എ തെറം നാച്ചർ ഓഫ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട്. നാച്ചർ ഓഫ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട്. ഓക്കെ, അതായത് എങ്ങനെയാണ് റെക്ടിഫൈഡ് ഔട്ട്പുട്ടിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള എന്തൊക്കെ അതിലുണ്ട്, എന്തൊക്കെ ഇനി നമ്മൾ അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം നാച്ചർ ഓഫ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട്. സോ ഇഫ് യു കൺസിഡർ ദി ഔട്ട്പുട്ട് ഇൻ ദ കേസ് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ, ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെയായിരുന്നു നമ്മൾ ഔട്ട്പുട്ട് അല്ലേ, ഔട്ട്പുട്ട് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ഔട്ട്പുട്ട് നമുക്ക് പറയാൻ പറ്റും ഇതൊരു പ്യുവർ ഡി സി അല്ല. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് എ സി ടു ഡി സി ആണെന്ന് നമുക്കറിയാം. ഡി സി എന്ന് പറഞ്ഞാൽ ഒറ്റ കോൺസ്റ്റന്റ് വാല്യൂ ഉള്ളതിനാണ് ഡി സി എന്ന് പറയാം. ബട്ട് ദിസ് ഇസ് നോട്ട് എ പ്യുവർ ഡി സി. അല്ലെങ്കിൽ പറയാം ദിസ് ഔട്ട്പുട്ട് ഈസ് എ പൾസേറ്റിംഗ് വൺ അല്ലേ. ഔട്ട്പുട്ട് എന്താണ്, ഒരു പൾസേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണ്. പൾസേറ്റിംഗ് മീൻസ് ഇറ്റ്സ് വാല്യൂ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇതൊക്കെ യൂണിറ്റ് ഡയറക്ഷനിലൊക്കെ ഉള്ള കാര്യം ശരിയാണ്, പക്ഷെ എന്തല്ല, ഇതൊരു ഒറ്റ വാല്യൂ വരുന്ന ഒരു ഒറ്റ കോൺസ്റ്റന്റ് വാല്യൂ വരുന്ന സാധനമല്ല, ഇറ്റ്സ് വാല്യൂ ഇസ് പൾസേറ്റിംഗ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ദി റെക്ടിഫൈഡ് ഔട്ട്പുട്ട്, അതായത് ദിസ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ഇറ്റ് കണ്ടെയ്ൻസ് എ സി ആൻഡ് ഡി സി കമ്പോണൻസ്. ഓക്കെ, കണ്ടെയ്ൻ എ സി ആൻഡ് ഡി സി കമ്പോണൻസ്, അതായത് അത് ആ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് കണ്ടെയ്ൻ ബോത്ത് എ സി ആൻഡ് ഡി സി കമ്പോണൻസ്. നമ്മുടെ എയിം എന്തായിരുന്നു, വി വാണ്ട് ടു കൺവേർട്ട് എ സി ടു ഡി സി ആണെന്ന് നമുക്കറിയാം. ബട്ട് ദ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് കണ്ടെയ്ൻസ് സം അമൗണ്ട് ഓഫ് എ സി കമ്പോണൻറ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ പ്യുവർ ഡി സി, പ്യുവർ ഡി സി അല്ല. അപ്പം ഇവിടെയുള്ള ഇത് ഇങ്ങനെ അനലൈസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു യൂസിങ് ദീസ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ഫോർ എ പ്രാക്ടിക്കൽ പർപ്പസ്, നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന സമയത്ത് അതെന്തായിരിക്കണം, അതൊരു ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, പ്രാക്ടിക്കൽ ഡിവൈസ് നമ്മൾ ഡി സി വോൾട്ടേജ് ഈ റെക്ടിഫിക്കേഷൻ ഔട്ട്പുട്ട് കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എ സി കമ്പോണൻറ്റ്, അതിലൊരു എ സി കമ്പോണൻറ്റ് അതിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, പക്ഷേ ഇതെന്തുണ്ട്, ഇത് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് കണ്ടെയ്ൻ ബോത്ത് എ സി ആൻഡ് ഡി സി കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി വാണ്ട് ടു റിമൂവ് അല്ലെങ്കിൽ വി വാണ്ട് ടു ഫിൽട്ടർ ദ എ സി കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ ദാറ്റ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട്. അതായത് റെക്ടിഫൈഡ് ഔട്ട്പുട്ടിൽ പ്രസൻറ്റ് ആയിട്ടുള്ള എ സി കമ്പോണൻറ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കണം. യൂസിങ് സം സർക്യൂട്ട് വി വാണ്ട് ടു റിമൂവ് ദാറ്റ് എ സി കമ്പോണൻറ്റ്. Then only we can use that rectified output for a practical application. Practical application is used and then we want to remove that AC present in that rectified output. Okay, so this is the nature of rectified output. So for removing that rectified AC component, we use some filter circuit for removing that AC component. Removing sadharana gathiyil filter circuit galane use cheya. Appo adukke aa filter circuit lo nammal povunnathinte munne aayittu nammal endeya povanachal, first we are finding what is the amount of AC component present in that rectifier output. എത്ര എമൗണ്ട് എ സി കമ്പോണൻറ്റ് ഈ റെക്ടിഫൈഡ് ഔട്ട്പുട്ടിൽ പ്രസൻറ്റ് ആണെന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിനുശേഷം ആ എമൗണ്ട് എത്രയുണ്ട്, അതിൻ്റെ അളവ് എത്രയുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം വി ക്യാൻ ഇൻട്രൊഡ്യൂസ് ദാറ്റ് ഫിൽട്ടർ സർക്യൂട്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഫിൽട്ടർ സർക്യൂട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിൽ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം എ സി കമ്പോണൻറ്റ് അതിൽ പ്രസൻറ്റ് ആണ്, എത്ര പെർസെൻറ്റേജ് പ്രസൻറ്റ് ആണെന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വി ഡിസ്കസ് വർക്കിംഗ് ഓഫ് ദാറ്റ് ഫിൽട്ടർ സർക്യൂട്ട്. ഓക്കെ, ഇതാണ് നാച്ചർ ഓഫ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ. നൗ വി വാണ്ട് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ട്രിപ്പിൾ ഫാക്ടർ. വി ആർ ഇൻട്രൊഡ്യൂസിംഗ് എ ന്യൂ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ട്രിപ്പിൾ ഫാക്ടർ. ഓക്കെ, സോ വി ഓൾറെഡി സെഡ് ദ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് കണ്ടെയ്ൻ ബോത്ത് എ സി ആൻഡ് ഡി സി കമ്പോണൻ്റ്. സോ ട്രിപ്പിൾ മീൻസ് the AC component, AC component present in the
rectified output. AC component presenting the rectified output is called a ripple. Then what is ripple factor? Ripple factor and the ripple factor is the measure of AC component presenting the rectified output. Okay, then result and the rectified output contain both AC and DC component. So the ripple means the AC component present in the rectified output. So ripple factor is the how much amount of AC component present in the rectified output. That factor indicating that value is called the ripple factor. Okay, so ripple factor contains three AC component with respect to DC and the for a best circuit, for a good circuit, this value will be always less. Okay, the ripple factor is more good circuit. Okay, that's why we have ripple factor half wave day, full wave day case. Okay, so the mathematical expression for ripple factor. Ripple factor is RMS value of AC component in rectified output divided by value of DC component. Okay, then output ലുള്ള എത്ര amount AC contain ചെയ്തിട്ടുണ്ട് ആ value divided by output ലുള്ള DC component ആ ratio നെയാണ് നമ്മൾ mathematically ripple factor എന്ന് denote ചെയ്യാ and that is equal to IAC by IDC IAC by IDC the ratio of AC component present in the rectified output to DC component present in that rectified output. Okay, in this mathematical and character equation, that is used in the full wave day, half wave day case, the ripple factor in the value. Okay, so IDC, efficiency calculation, we have to do the parameters. We have to do the IDC and IRMS. IAC is the value of everything. We are converting this equation in terms of IRMS and IDC. Okay, in the case of half wave and full wave rectifier, we find the value of IDC and IRMS. Here, another term is the IAC. So, as we are writing this equation in terms of that IRMS and IDC, then we find the value of ripple factor in the case of that full wave and half wave rectifier. Okay, for that, this IRMS square can be written as IAC square plus IDC square. Okay, IRMS is the total input current in IRMS. Okay, output the total input current is converted to some AC and some DC. So, we can write this IRMS square as IAC square plus IDC square. Clear I am visualizing, you know, this is the total input current that is converted to some DC and AC in the rectified output. So, we can write this IRMS square as IAC square plus IDC square. Or, IRMS equal to IAC square plus IDC square. Square root of IAC square plus IDC square. And then we can write this IAC as IRMS square minus IDC square. Okay, IAC is IRMS square minus IDC square. We want to find an equation for ripple factor in terms of not parameter. That means in terms of IRMS and IDC. Okay, so IAC is equal to IRMS square minus IDC square. So, this ripple factor is equal to IRMS square minus IDC square divided by IDC in the square root. IAC by IDC and ripple factor. IAC IRMS square minus IDC square.
For so this equation is IRM square minus IDC square divided by IDC. Or this can be written as double brackets equal to IRM square divided by IDC square minus 1 square. അത് ഐ ഡി സി ഐ ഡി സി ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇതിനെ ഒന്നും കൂടി നന്നാക്കി എഴുതി ഐ ആർ എം എസ് സ്ക്വയർ ഈ ഐ ഡി സിനെ ഉള്ളിലേക്ക് എടുത്തു, സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിലേക്ക് എടുത്തു. സോ ഐ ആർ എം എസ് സ്ക്വയർ ബൈ ഐ ഡി സി സ്ക്വയർ മൈനസ് 1. അതായത് ഐ ഡി സിനെ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ എടുത്താൽ ഐ ഡി സി സ്ക്വയർ ഉണ്ടാവും. ഈ ഐ ഡി സി സ്ക്വയറും ഈ ഐ ഡി സി സ്ക്വയറും ക്യാൻസൽ ചെയ്തത് 1 ആയിട്ട് മാറും. ഇതെന്തായിട്ട് മാറും? ഐ ആർ എം എസ് സ്ക്വയർ ബൈ ഐ ഡി സി സ്ക്വയർ എന്നായിട്ട് മാറും. സോ ദിസ് ദ ഇക്വേഷൻ ഫോർ ട്രിപ്പിൾ ഫാക്ടർ. Factor is equal to IR square root of IRM square divided by IDC square minus 1. This is the equation for ripple factor. And we define the ripple factor and we also find the equation for ripple factor IAC by IDC. Then we find that IAC in terms of that IRM and IDC, and this is the equation for that ripple factor. Okay, with our ripple factor, in your head, this is your ഹാഫ് വേവിന്റെ കേസിലും ഫുൾ വേവിന്റെ കേസിലുള്ള റിപ്പിൾ ഫാക്ടറിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല, കാരണം ഓൾറെഡി ഐ ആർ എംസിന്റെ വാല്യൂ ഐ ഡി സിന്റെ വാല്യൂ ഒക്കെ നമുക്ക് അറിയുന്നതാണ്. അതൊന്നും അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റിപ്പിൾ ഫാക്ടറിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ ഫൈൻഡിങ് ദ റിപ്പിൾ ഫാക്ടർ ഫോർ ഫുൾ വേവ്, സോറി ഹാഫ് വേവ് ആണ്. റിപ്പിൾ ഫാക്ടർ ഫോർ ഹാഫ് വേവ് പറ്റില്ല. Okay, so ripple factor is equal to root of IRM square divided by IDC square minus 1. And from the detailed expression. So for half wave rectifier, IRM is the IRM is the variable of the variable IM by 2 on IDC is the IM by പൈ ആണ് അല്ലെ, ഐ എം പൈ ആണ്. അപ്പൊ അതിന്റെ വെരിഫിക്കേഷൻ ഇപ്പോൾ പാറ്റർ എന്ന് പറയുന്നത് ഐ എം ബൈ ടു ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഐ എം ബൈ പൈ ദി ഹോൾ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ റൂട്ട്. ഓക്കെ, ഈക്വൽ ടു ഐ എം ക്യാൻസൽ ചെയ്ത് പോകും. ഇത് പൈ സ്ക്വയർ ബൈ 4 മൈനസ് 1. പൈ സ്ക്വയർ ബൈ 4 മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഐ ആർ എം എസും ഐ ഡി സിയും ഓൾറെഡി എഫിഷ്യൻസി കണ്ട സമയത്ത് നമ്മൾ കണ്ടതാണ്, ഇക്വേഷൻ നമുക്ക് അറിയാം. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഈ ഐ എം ഐ എം ക്യാൻസൽ ചെയ്തിട്ട് പോകും. പൈ സ്ക്വയർ ബൈ 4 മൈനസ് 1 ഈ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1.2. ദിസ് വാല്യൂ റിപ്പിൾ ഫാക്ടർ ഇപ്പോൾ ഹാഫ് വേവ് റെക്ടിഫൈ ചെയ്ത വാല്യൂ നമുക്ക് കിട്ടും 1.2 പറഞ്ഞത്. അതിന്റെ മീനിങ് എന്താണ്? റിപ്പിൾ ഫാക്ടർ പറഞ്ഞാൽ റേഷ്യോ ഓഫ് എ സി ഡിവൈഡ് ബൈ ഡി സി ആയിരുന്നു, എ സി വാല്യൂ ഡിവൈഡ് ബൈ ഡി സി. അപ്പൊ ഈ റിപ്പിൾ ഫാക്ടർ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസിൽ എത്ര കിട്ടി? 1.2. അതായത് 1 കൂടുതലാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? റെക്ടിഫിക്കേഷൻ നടത്തിയിട്ടും അതില് ഡി സിനെക്കാട്ടിലും കൂടുതൽ എ സി ആണ് ഉള്ളത് അല്ലെ. ഹാഫ് വേവ് റെക്ടിഫയർ അല്ലെങ്കിൽ റിപ്പിൾ ഫാക്ടർ എന്നാൽ റേഷ്യോ ഓഫ് എ സി ബൈ ഡി സി ആണ്. അപ്പൊ ഈ 1.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഐ എ സി ഇസ് ഐ എ സി ബൈ ഐ ഡി സി, ദാറ്റ് ഇസ് ഈക്വൽ ടു ആണ് 1.2. വട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ് വാല്യൂ? ദാറ്റ് മീൻസ് ഐ എ സി ഇസ് ഗ്രേറ്റർ ദാൻ ഐ ഡി സി. റെക്ടിഫിക്കേഷൻ നടത്തിയതിന് ശേഷം അതിലുള്ള എന്താണ് ഡി സിനെക്കാളും കൂടുതൽ വാല്യൂ എന്തിനാണുള്ളത്? എ സിക്കാണ്. അപ്പൊ അപ്പൊ തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ സർക്യൂട്ട് എന്താ പറയുക, എഫക്റ്റീവ് അല്ല അല്ലെ. വാല്യൂ ഐ എ സി കമ്പോണന്റ് കൂടുതലാണ്. അതുകൊണ്ട് വി കെ നോട്ട് യൂസ് ദിസ് സർക്യൂട്ട് ഫോർ എ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. റെക്ടിഫിക്കേഷന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, റിപ്പിൾ ഫാക്ടർ വിൽ ഡിറ്റർമിൻ ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ സർക്യൂട്ട്. ഇഫ് ദ വാല്യൂസ് ലെസ് വാല്യൂ ദാറ്റ് മീൻസ് ദ എ സി കമ്പോണന്റ് ഈസ് ലെസ്, ഓർ ഇഫ് ദ വാല്യൂസ് ഹൈ വാല്യൂ ദാറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് എ സി കമ്പോണന്റ് ഈസ് പ്രസന്റ് ഈസ് ലോ വാല്യൂ. ഓക്കെ, സോ ഐ എ സി ബൈ ഐ ഡി സി ഈക്വൽ ടു 1.21 മീൻസ് ഇറ്റ്സ് വാല്യൂ this IAC is greater than that of IDC, so the circuit is not an effective circuit. Okay, now we want to find the ripple factor for a full wave rectifier. Ripple factor for a full wave rectifier. ഫുൾ വേവ് റെക്ടിഫയർക്ക് കാണാം ഇതേപോലെ തന്നെ.
then for Fourier wave, IRM is equal to, IM by root 2. IM by root 2 is ID 0 and 2IM by pi. Now we substitute here. We put back is equal to IM by root 2 the whole square divided by 2IM by pi the whole square minus 1. That is equal to IM cancel root 2 the square 2 and down 2 square whatever 4 and down. So, pi square by 8 minus 1. Root of pi square by 8 minus 1. Is equal to 0.48. That is, we find the, we just write the equation for IRMS and IDC. Then, if substitute that value, we get this ripple factor is equal to 0.48. But we can say from this value of ripple factor, 0.48 is less than 1. 1 is the value. No? We can say this IAC by IDC is equal to. ഇതിലുള്ള ഐഎസിന്റെ വാല്യൂ ഐ ഡി സിനെ കാട്ടും ചെറുതാണ്. റക്റ്റിഫൈഡ് ഔട്ട്പുട്ടിൽ എസി പ്രസന്റ് ആണ്. എസി പൂർണ്ണമായിട്ട് ഒഴിവായിട്ടൊന്നും ഇല്ല. പക്ഷെ എന്താണ് എമൗണ്ട് ഓഫ് ദാറ്റ് എ സി ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഡി സി. ഓക്കെ, ഇൻ ദിസ് കേസ് ദ എമൗണ്ട് ഓഫ് എ സി ഇസ് ലെസ് ദാൻ ഡി സി 0.48 ആണ്. ഇവിടെ ഇൻ ദിസ് കേസ് ദ എ സി കമ്പോണന്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഡി സി. സോ വി കെൻ ചൂസ് ദീസ് ഫുൾ വേ റക്റ്റിഫൈഡ് ഫോർ ദി പ്രാക്ടിക്കൽ പർപ്പസ്. പ്രാക്ടിക്കൽ റക്റ്റിഫിക്കേഷൻ പർപ്പസ് നമുക്ക് എന്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ വേർ റെക്ടിഫറായി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ നമ്മളത് കണ്ടതാണ് ഫുൾ വേർ റെക്ടിഫറിന്റെ എഫിഷ്യൻസി സമയത്തും എഫിഷ്യൻസി അതിന് ഇരട്ടി ആയിരുന്നു ഹാഫ് ഇയറിനെക്കാട്ടിലും. അതേപോലെ തന്നെ ഇഫ് വി കാൽക്കുലേറ്റ് ദ റിപ്പിൾ ഫാക്ടർ വാല്യൂ ഫോർ ഫുൾ വേവ് ആൻഡ് ഹാഫ് വേവ് വി കെൻ സി ദാറ്റ് റിപ്പിൾ ഫാക്ടർ വാല്യൂ ഫോർ ഫുൾ വേവ് ഇസ് 0.48 ബട്ട് ഇൻ ദ കേസ് ഓഫ് ദാറ്റ് ഹാഫ് വേവ് ഇസ് 1.21. ഓക്കെ, സോ ദ എമൗണ്ട് ഓഫ് എ സി കമ്പോണന്റ് പ്രസന്റ് ഇൻ ദാറ്റ് ഫുൾ വേവ് റെക്ടിഫയർ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് എ സി പ്രസന്റ് ഇൻ ദാറ്റ് ഹാഫ് വേവ് റെക്ടിഫയർ. ഓക്കെ, അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് പോയിന്റ്. അതായത് റിപ്പിൾ ഫാക്ടർ കുറയുമ്പോൾ അതിന്റെ എഫക്റ്റീവ്നെസ് കൂടും. ഇതാണ് എന്താണ് നാച്ചുറൽ ഓഫ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞു. അതേപോലെ എന്താണ് റിപ്പിൾ ഫാക്ടർ ഡിഫൈൻ ചെയ്തു. അത് ആൾസോ ബി ഫൈൻഡ് ദി വാല്യൂ ഓഫ് റിപ്പിൾ ഫാക്ടർ ഫോർ ഫുൾ വേവ് ആൻഡ് ഹാഫ് വേവ് റെക്ടിഫയർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു 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 പ്രൊവിഷനൊക്കെ റിപ്പിൾ ഫാക്ടർ വരെ ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ ദ കേസ് ദ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് കണ്ടെയ്ൻ സം എമൗണ്ട് ഓഫ് സം എമൗണ്ട് ഓഫ് എ സി ബട്ട് വി വാണ്ട് ഫിൽട്ടർ ദാറ്റ് എ സി. എ സി നമുക്ക് ഫിൽട്ടർ ചെയ്യണം. അതിനുള്ള മെത്തേഡ് നമ്മൾ നോക്കണം എങ്ങനെ ഫിൽട്ടർ ചെയ്യാതെ നമ്മൾ ചിന്തിക്കണം. അതിന് ഫിൽട്ടർ സർക്യൂട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു പോർഷൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇതിന്റെ കൂടെ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. മൊത്തം ഒരു കമ്പാരിസൺ ഫുൾ വേവിന്റെയും ഹാഫ് വേവിന്റെയും വരെ ഫുൾ വേവ് സെൻറ്റർ ടാപ്പ് പിടിച്ച് അതിന്റെ ഫ്രീക്വൻസി, അതിന്റെ പീക്കിംഗ് വോൾട്ടേജ്, അതിന്റെ എഫിഷ്യൻസി, ഈ എല്ലാം കൂടി വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ എടുത്ത് ടേബിൾ കൊടുത്തിട്ട് അതും കൂടി ഇതിന്റെ കൂടെ നിങ്ങൾ പഠിക്കാം. ഓക്കെ, താങ്ക് യു.